നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മദ്യവിൽപ്പന കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടണമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ. സംസ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷന് മുന്നിലുള്ള തിരക്ക് പതിവ് കാഴ്ചയാണ്. നിലവിലുള്ള വിൽപ്പന കേന്ദ്രങ്ങളിലെ നീണ്ട നിര ഒഴിവാക്കാൻ എണ്ണം കൂട്ടുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് കോർപ്പറേഷൻ സർക്കാരിനെ അറിയിച്ചു. ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും മദ്യവിൽപ്പന ശാലകളുടെ എണ്ണം ക്രമാതീതമാണ്. എന്നിട്ടും പോരാ എന്ന തീരുമാനത്തിൽ ഇനിയും എണ്ണം കൂട്ടാനുള്ള നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. മുഖ്യമന്ത്രി നേരത്തെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനെ കുറിച്ച് പ്രസ്താവിച്ചിരുന്നു. ഇനിയും മദ്യശാലകളുടെ മുന്നിലെ തിരക്ക് കുറയ്ക്കാൻ എന്ന വ്യാജേന എണ്ണം കൂട്ടാനൊരുങ്ങുന്നത് ശരിയായ തീരുമാനമല്ല. 270 ഔട്ട്ലെറ്റുകളാണ് കോർപ്പറേഷന്റേതായി ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. എണ്ണം കൂട്ടുന്ന തീരുമാനം നടപ്പിൽ വരുത്തുന്നത് കൊണ്ട് മദ്യവിൽപ്പന ശാലകൾക്ക് മുന്നിലുള്ള തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലെ നീണ്ട നിര പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരക്കിൽ ഉന്തും തള്ളുമുണ്ടായി വെബ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ വാക്കേറ്റങ്ങൾ ഉണ്ടായത് നിരവധിയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ മതിയായ സുരക്ഷാ ജീവനക്കാർ കോർപ്പറേഷനിൽ ഇല്ല. കൂടുതലായി നിയമിക്കുന്നത് അധിക ബാധ്യത ഉണ്ടാക്കും. ഇത് കണക്കിലെടുത്താണ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാണ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ വർഷവും 10% ഔട്ട്ലെറ്റുകൾ വീതം പൂട്ടണമെന്ന UDF സർക്കാർ തീരുമാനവും ദേശീയ പാതയോരത്ത് മദ്യശാലകൾ പാടില്ല എന്ന സുപ്രീംകോടതി വിധിയും കാരണം 60 ഔട്ട്ലെറ്റുകളാണ് കഴിഞ്ഞ 3.5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂട്ടിയത്. ഇതിനു പകരമായി പുതിയത് തുറക്കണമെന്നും കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതും ആവശ്യക്കാർ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നതും ബാറുകൾക്ക് നേട്ടമാകുന്നു. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കേരളത്തിന്റെ ഇരട്ടിയിലധികം ഔട്ട്ലെറ്റുകളാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. കൂടുതൽ ഔട്ട്ലെറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നിലവിലുള്ള ഔട്ട്ലെറ്റുകളുടെയും സുഗമമായ നടത്തിപ്പിന് കാരണമാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.